ഹായ് ദോസ്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഏതു പെണ്ണും വികാരവതിയായി വഴങ്ങാൻ ഇവിടെ തുടരണം. ഫോർ പ്ലേ ഇതുപോലെ ചെയ്താൽ ഒരു പെണ്ണും നിങ്ങളെ വിടില്ല. രതി കേവലം 5 മിനിറ്റിൽ തീർക്കല്ലേ? അവളുടെ വിരലുകൾ ലിംഗത്തിലേക്ക് പാഞ്ഞെടുക്കാൻ ഒരു ഒറ്റമൂലി പ്രയോഗമിതാ. പെണ്ണിനെ ഉണർത്താനോ തൃപ്തിയാക്കാനോ ഏവർക്കും അറിയില്ല. ലൈംഗികതയിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഇതാണ് നമ്മുടെ ചാനൽ തീം. കൂടുതൽ ലൈംഗിക അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ തുറന്നെഴുതുക. ഏതൊരു പെണ്ണിനെയും പെട്ടെന്ന് വികാരവതിയായി ഉണർത്താൻ എന്ത് ചെയ്യണം? പുരുഷകേസരികളുടെ സ്ഥിരം ചിന്തയാണ്, അവളുടെ ശരീരത്തെ നന്നായി അറിയാത്ത ഒരുവന് അവളെ സുഖിപ്പിക്കാനും ലൈംഗിക സംതൃപ്തി രതിമുറിച്ച് കൊടുക്കുവാനും പറ്റില്ല. പുരുഷന്മാരെ അപേക്ഷിച്ച് വളരെയധികം സംവേദനശീലമുള്ളതും തൊട്ടാൽ പൊട്ടിത്തിരിക്കുന്നതുമായ ഒട്ടേറെ കാമമേഖലകളുണ്ട് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു പുരുഷൻ ഈ രഹസ്യ സ്ഥലങ്ങളെക്കുറിച്ച് ബോധവാനല്ലെങ്കിൽ പിന്നെ കശി എന്തിനു കൊള്ളാം എന്നാകും സ്ത്രീകളുടെ മനസ്സിൽ. അവിടങ്ങളിൽ ചുണ്ടും നാവും കരങ്ങളും എത്തിക്കുന്ന ഇണയെ അവൾ കൊതിയോടെ കാത്തിരിക്കും. ഏതൊരു പെണ്ണിൻ്റെയും കഴുത്തിൻ്റെ പിൻഭാഗത്ത് പതുക്കെ ഒന്നുമ്മ വച്ചാൽ, വളരെ സെൻസിറ്റീവായ ഈ ഭാഗങ്ങളിൽ പിന്നിലൂടെ ഒന്ന് സ്പർശിച്ചാൽ അവളിൽ പെട്ടെന്ന് ലൈംഗികത ഉണരും, അവർ തരളിതരാകും. നിങ്ങളുടെ വിരലുകൾ സാവധാനം കഴുത്തു വഴി അരക്കെട്ടിന്റെ പിറകിലെത്തി കുസൃതി കാണിച്ചുകൊണ്ട് ഇടുപ്പിനെ തഴകി പതുക്കെ നിതംബത്തിലെത്തി ഒന്നമർത്തുമ്പോൾ പതുക്കെ അവളുടെ ചെവിയുടെ അരികിലൊരു കടി. അവൾ തുള്ളിക്കുതിക്കുന്നത് കാണാം. വീണ്ടും ഒന്നമർത്തി ഒഴിഞ്ഞ് പതുക്കെ ഇടുപ്പ് വഴി അവളുടെ അണിവേറിൽ പതറി നടന്ന് പുക്കുൾ ചുഴിയിൽ നടുവിരൽ താഴ്ത്തിയാൽ അവൾ നിങ്ങളിലേക്ക് ഒരു മുല്ലവള്ളിയായി പടർന്നു കയറാൻ തയ്യാറാകും. അവിടുന്ന് രണ്ട് കൈത്തലങ്ങളും ഒഴുകിയെത്തി അവളുടെ സ്തനങ്ങൾ പതുക്കെ മർദ്ദിച്ചൊഴിഞ്ഞാൽ അവൾ പതുക്കെ നിങ്ങളിലേക്ക് തിരിയുകയാണ്. അപ്പോഴാണ് അവളുടെ ചെഞ്ചുണ്ടുകളെ വായ്ക്കുള്ളിലാക്കി നുണയേണ്ടത്. ഇത്രയുമായാൽ എത്ര അരസികയും നിങ്ങളിലാകും. ഇനിയുമേറെയുണ്ട്. അവളുടെ കണങ്കാലുകൾ, കൈപ്പടങ്ങൾ, പാദങ്ങൾ, തുടയുടെ ഉൾഭാഗം, ചുണ്ടുകൾ, പ്രത്യേകിച്ചും കീഴ്ചുണ്ട്, നാവ്, പുക്കിൽ ചുഴി, യോനി, യോനിതളങ്ങൾ, ഭഗശിഷ്ണിക, കാൽമടക്കുകൾ, അടിവയറ് എന്നീ സ്ഥലങ്ങളാണ് സ്ത്രീകളിൽ ലൈംഗികത ഉണർത്തുന്ന മർമ്മപ്രധാന ഭാഗങ്ങൾ. അവയോരോന്നും ഉണർത്തിയും ഉത്തേജിപ്പിച്ചും മാത്രമേ സ്ത്രീക്ക് പൂർണ്ണ ലൈംഗിക സംതൃപ്തി നൽകാൻ പുരുഷന് കഴിയൂ. ഇതാണ് ശരിയായ ലൈംഗികതയിൽ ഫോർ പ്ലേ എന്നുദ്ദേശിക്കുന്ന കലയുടെ ആദ്യ ഭാഗം. സാധാരണഗതിയിൽ എന്താണ് നടക്കുന്നത്? അവിടെയും ഇവിടെയും ഉമ്മ പോലെ എന്തോ ഒരു ഉരസൽ, അല്ലറ ചില്ലറ പിടിയും വലിയും, തെടുത്ത് അമർത്തിയൊരു തടവലും തലോടലും, പിന്നെ ആയുധങ്ങൾ മൂർച്ചുകൂട്ടും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വലി ദാ വന്നു ദേ പോയി തീർന്നു. ആകെ കൂടി 2-3 മിനിറ്റ്. ഇത്രയുമായാൽ തച്ച് കഴിഞ്ഞ് തിരിഞ്ഞുകിടന്ന് കുറുക്കം വലിക്കുന്നവരാണ് പുരുഷ കേസരികളിൽ സിംഹഭാഗവും. യഥാർത്ഥ പുരുഷൻ കാമദേവനാകണമെങ്കിൽ അവൻ ഒരു കലാകാരനാവണം. പെണ്ണിന്റെ നഗ്നമേനി അവന് ക്യാൻവാസ് ആവണം. വ്യത്യസ്ത കാമമേഖലകളെ ഒന്നൊന്നായി ഉത്തേജിപ്പിച്ച് വികാര സങ്കലനത്തിന്റെ നിറക്കൂട്ട് ചാലിച്ച് ഇന്ദ്രജാലം കാട്ടണമെങ്കിൽ വഴി ഒന്നേ ഉള്ളൂ, സ്ത്രീമർമ്മങ്ങളെ ഒന്നൊന്നായി അറിയുക, പഠിക്കുക. ഓരോ ശരീരഭാഗവും എങ്ങനെയൊക്കെ ഉത്തേജിപ്പിക്കണമെന്നും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകണമെന്നുമൊക്കെ അല്പം ആധികാരികമായി മനസ്സിലാക്കിയിരുന്നാൽ രതി കൂടുതൽ ആസ്വാദ്യകരമാകും. ഒപ്പം രതിമൂർച്ചയുടെ ഔന്നിധ്യങ്ങളിലേക്ക് ഇരുവരും ഒന്നിച്ചെത്തുകയും ചെയ്യും. പലർക്കും അറിയാത്ത ഒന്നാണ് ക്രിസരി. ലൈംഗിക ഉത്തേജനത്തിന് മാത്രമായി സ്ത്രീകളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീമർമ്മമാണ് ഭഗശിഷ്ണിക അഥവാ ക്രിസരി. യോനി മുഖം പതുക്കെ വിടർത്തിയാൽ തൊട്ടുമേലെയായി ഒരു മുട്ടുപോലെ കാണപ്പെടുന്ന നാഡീകേന്ദ്രമാണിത്. പലരും പുറമേക്ക് കാണുന്ന ഇതിലുകളെ ആണ് ക്രിസരി എന്ന് കരുതുന്നത്. കാമകലയിൽ വിദഗ്ധനായ പുരുഷന് ക്രിസരിയുടെ ഉത്തേജനം കൊണ്ട് മാത്രം സ്ത്രീയെ രതിമൂർച്ചയിൽ എത്തിക്കാൻ സാധിക്കും. ക്രിസരി ഏകദേശം 0.1 മുതൽ 1.3 ഇഞ്ച് വരെ വലിപ്പമുള്ളതാണ്. ഒരു സ്ത്രീ ഉത്തേജിതയാകുകയാണെങ്കിൽ അതിന് ഉത്തേജനം സംഭവിക്കുകയും വലുതാവുകയും ചെയ്യാറുണ്ട്. പുരുഷലിംഗത്തിന്റെ അഗ്രത്തിന് സമാനമായ സ്ത്രീ അവയവമാണിത്. പുരുഷലിംഗാഗ്രം പോലെ ക്രിസരിയും ഒരു നാഡീ കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ വികാരത്തിന്റെ കൊടുമുടിയാണ് ഇവിടം. അവിടെ ഏൽപ്പിക്കുന്ന സ്പർശനവും തഴുകലും സമൃദ്ധവും സ്ത്രീയെ കാമപരവശയാക്കും. 99% സ്ത്രീകൾക്കും രതിമൂർച്ചയ്ക്ക് ക്രിസരിയുടെ ഉത്തേജനം കൂടിയേ തീരൂ. ലിംഗയോനി സമ്പർക്കം കൊണ്ട് മാത്രം അവൾക്ക് രതിമൂർച്ചയോ ലൈംഗിക സംതൃപ്തിയോ ലഭിക്കില്ല. ക്രിസരി നന്നായി ഉത്തേജിപ്പിച്ചതിന് ശേഷമേ ലിംഗപ്രവേശത്തിലേക്ക് പോകാവൂ. അതാണ് ലൈംഗിക വീഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിയറി. പലരും ചെയ്യാൻ മറന്നുപോകുന്ന ഒന്നുമാണത്. യോനിയിലെ ലൈംഗിക സംവേദന ക്ഷമതയുള്ള കോശങ്ങൾ കാണപ്പെടുന്നത് യോനി കവാടത്തിൽ നിന്നും 4 ഇഞ്ച് താഴെ വരെ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് എത്ര ആഴത്തിൽ ലിംഗപ്രവേശം നടന്നാലും സ്ത്രീയിലെ അത് പ്രത്യേകിച്ച് വൈകാരിക അനുഭൂതി ഒന്നും ഉണ്ടാക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. സ്ത്രീകളിലെ ലൈംഗിക ഉത്തേജനം എന്നത് തലച്ചോറുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഭാവനയുടെയും വികാരത്തിന്റെയും സമ്മിശ്ര രൂപമാണ് സ്ത്രീ രതി എന്നത്. കേവലം ശാരീരിക ഭാഗങ്ങളുടെ ഉത്തേജനത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല അത്.
ഇത്തിരി പഞ്ചാര വർത്തമാനവും അല്പം അശ്ലീലവുമൊക്കെ മേഴ്ചിക്കൊരുങ്ങും മുമ്പ് ഒരു പ്രത്യേക താളത്തിൽ അവളുടെ ചെവിയിൽ മന്ത്രിച്ചാൽ താനെ അവൾ ഉണർന്നു വരും. അവളുടെ നഗ്നമേനിയിൽ താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഒന്ന് ചെറുതായി അവളുടെ ചെവിയിൽ മന്ത്രിച്ചാൽ തന്നെ അവൾ കാമപരവശയാകുന്നത് കാണാൻ സാധിക്കും. പ്രസരിയുടെ ലാളനയ്ക്ക് വിരലുകളും നഖവുമൊക്കെ ശുചിയായിരിക്കണം. അതീവ സംവേദനക്ഷമതയുള്ള മേഖലയായതിനാൽ ശുചിത്വം വളരെ പ്രധാനമാണ്. വിരലിന്റെ വിരുദുകൾ ഏറ്റവും സൂക്ഷ്മതയോടെയാണ് പ്രയോഗിക്കേണ്ടത്. ഒരു ചിത്രകാരൻ തന്റെ ബ്രഷ് ചലിപ്പിക്കുന്ന രീതിയിലാവണം അത്. പ്രസരിയിൽ എത്തുന്നതിന് മുമ്പ് അകം തുടകളുടെ മസൃണതയൊക്കെ നന്നായൊന്ന് ഒപ്പിയെടുത്തിരിക്കണം. ആമുഖലീലയുടെ പ്രാഥമിക പാഠങ്ങൾ ഒന്നായി മറിച്ചതിന് ശേഷം യോനിതളങ്ങളെ തഴുകി താലോലിച്ച് വേണം ക്രിസരിയിൽ എത്താൻ. ശരിയായ ഉണർവിലെത്തിച്ച് യോനി സ്രവത്താൽ നനച്ചതിനു ശേഷം ക്രിസരിയിലാളന ആരംഭിച്ചാൽ അവളുടെ മേനി സർവാംഗം പൊട്ടിത്തെറിക്കും. അവളുടെ കൈകൾ നിങ്ങളുടെ ലിംഗത്തിലേക്ക് പാഞ്ഞു വരുന്നത് അനുഭവിച്ചറിയാൻ സാധിക്കും. രതിമൂർച്ചയുടെ ആഴങ്ങളിലേക്ക് അവളെ നയിക്കേണ്ടത് ഈ ക്രിസരി പ്രയോഗം വഴിയാവണം. വിരലുകൾ കൊണ്ട് തുടങ്ങി നാവുകൊണ്ട് പൂർത്തീകരിക്കുന്ന ഒരു കേളിയാവണം അത്. ഒരു വിറയിലൂടെ അല്ലെങ്കിൽ ഇക്ലി രീതിയിൽ ഒരു സൂചന അവൾ തരും. അതിനുശേഷം മാത്രമാവണം ഇഷ്ടപ്പെട്ട ഒരു നിലയിൽ വന്ന് ലിംഗം യോനിയിലേക്ക് സാവധാനം വഴുതി കയറ്റേണ്ടത്. ഒരിക്കലും ആദ്യ 5 മിനിറ്റിൽ സ്പീഡിലാവരുത് ചലനങ്ങൾ. സ്പീഡിനായി അവളെ കൊണ്ട് പറയിപ്പിക്കുന്നിടത്താണ് നിങ്ങളുടെ വിജയം. ക്രിസരിയിൽ നേരിട്ടുള്ള ഉത്തേജനം പല സ്ത്രീകളും ഇഷ്ടപ്പെടുന്നില്ല. ചുറ്റുപാടുകളിലൂടെ ഗഗനമായ പരിവേഷണം നടത്തി അവിടെ എത്താനാണ് അവൾ ആഗ്രഹിക്കുന്നത്. യോനിയുടെ ചുണ്ടുകളിലും ഇടനാഴിയിലുമൊക്കെ വിരലുകൾ കൊണ്ട് തന്ത്രികൾ മീട്ടിയതിനു ശേഷം വേണം വികാരത്തിന്റെ ആ കൊടുമുടിയിലെത്താൻ. ക്രിസരിയുടെ മുകളിലോ താഴെയോ വൃത്താകൃതിയിൽ വിരൽ ചലിപ്പിക്കുന്നത് സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. വിരലുകളുടെ വൃത്താകൃതിയിലുള്ള ചലനം അരക്കെട്ടിനെ വികാരത്തിന്റെ നിരിപ്പോടാക്കി മാറ്റും. ക്രിസരിയുടെ വികാര മേഖല പെൽവിസ് മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതിനാൽ കലാകാരനായ ഒരു പുരുഷന് മുന്നിൽ ഒരുപാട് വഴികളുണ്ട്. ക്രിസരിയിൽ കടുത്ത സമ്മർദ്ദം ഏൽപ്പിക്കരുത് എന്നതും അറിഞ്ഞിരിക്കേണ്ട ഒരു പാഠമാണ്. ക്രിസരിയിൽ മാത്രമല്ല അതീവ സംവേദനക്ഷമതയുള്ള സ്ത്രീ മർമ്മത്തിലൊക്കെ മൃദുവായ തഴുകലും സ്പർശനവും മാത്രമേ പാടുള്ളൂ. കാരണം കോശസ്ഥരങ്ങൾ വളരെ നേർത്തതാകിയാൽ മുറിവ് പറ്റാനും അണുബാധ ഏൽക്കാനും സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഇവയൊക്കെ. മർദ്ദമേറിപ്പോയാൽ വേദന ഉണ്ടാകുകയും ലൈംഗികതയിലുള്ള ശ്രദ്ധ മാറുകയും അരോചകമാവുകയും ചെയ്യും. തൂവലൊഴുകുന്നത് പോലെ വിരൽ ചലിപ്പിക്കാൻ പഠിക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്ന് സാരം. മെല്ലെ മെല്ലെയുള്ള മൃദുചലനങ്ങളാണെങ്കിൽ വേറെയുമുണ്ട് നേട്ടം. കൂടുതൽ കൂടുതൽ അമർത്താൻ അവൾ കെഞ്ചുന്നത് കാണാം. വികാരസാന്ദ്രമായ ആ മോഹപ്രകടനം തന്നെ പുരുഷന്റെ തന്ത്രമേറ്റുവെന്നതിന് തെളിവാണ്. സുദൃഢമായ വികാരത്തിനൊപ്പം ആത്മവിശ്വാസമുള്ള പുരുഷനായി ലൈംഗികത കൂടുതൽ സുന്ദരമായി ആസ്വദിക്കാനാവും. ആദ്യമേ തന്നെ അമർത്തി തിരുമി വേദനിപ്പിച്ചാൽ ഈ അനുഭവങ്ങളൊന്നും കിട്ടുകയില്ല. രതിമൂർച്ചയുടെ ആഴങ്ങൾ അറിയാനുള്ള വഴികളിലൊന്നാണ് ക്രിസരി പ്രയോഗം. സ്ത്രീ കാമപരവശയായി സംഭോഗസന്നദ്ധയാകാൻ ഏറെ നേരമെടുക്കും എന്നുള്ളതാണ് സത്യം. നേരത്തെ പറഞ്ഞ അതിലോല താഴ്വരകളിൽ നാവും കൈപ്പടവും വിരലും വേണ്ടപോലെ മേഞ്ഞ് നടന്നാലേ ആ അവസ്ഥയിൽ എത്തിക്കാനാവൂ. വസ്ത്രത്തോടെയും അല്ലാതെയും ഏറെ നേരം പണിപ്പെട്ടാലാണ് ആ ഒരു നിലയിലേക്ക് എത്തുന്നത്. എല്ലാ സ്ത്രീകളും നന്നായി ഇഷ്ടപ്പെടുന്നതാണ് നാവിന്റെ പ്രയോഗം. രഹസ്യഭാഗങ്ങളിൽ പുരുഷന്റെ നാവിനെ സ്ത്രീ വല്ലാതെ മോഹിക്കുന്നുണ്ട്. എന്നാൽ അത് തുറന്നു പറയാൻ അവൾക്ക് വല്ലാത്ത നാണമാണ് പലപ്പോഴും. അവൾ അത് ആഗ്രഹിക്കുന്നുവെന്ന് തുറന്നു പറയാറുമില്ല. അറിഞ്ഞ് അത് ചെയ്യുന്നവനെ കാമദേവന് തുല്യം അവൾ പ്രണയിക്കുകയും ചെയ്യും എന്നതാണ് കാമശാസ്ത്രം. ചിലപ്പോൾ ദീർഘമേറിയ പൂർവ്വലീലകൾ കൊതിക്കുന്ന അവൾ മറ്റു ചിലപ്പോൾ വളരെ പെട്ടെന്ന് സംഭവത്തിന് മുതിർന്നേക്കാം. അത് തിരിച്ചറിയേണ്ടത് പുരുഷന്റെ കടമയാണ്. ഇത് മനസ്സിലാക്കാൻ അവൾ ചില സൂചനകൾ തരാറുണ്ട്. പുരുഷന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ വളരെ ആവേശത്തോടെ പരതുന്നതാണ് ഒന്നാമത്തെ ഒരു ലക്ഷണം. ഒരു ലൈംഗിക നിലയിലേക്ക് വളരെ പെട്ടെന്ന് പുരുഷനെ വലിച്ചിടുന്നതാണ് രണ്ടാമത്തെ ലക്ഷണം. വികാര വിവശയായി ഇക്കിളി കൊണ്ട് പൊളയുന്നതാണ് ഉത്തമമായ ഏറ്റവും നല്ല ലക്ഷണം. എന്നിട്ടും സംശയം തീരുന്നില്ലെങ്കിൽ തുറന്നു ചോദിക്കുക തന്നെ വേണം. വെളിച്ചത്തിലെ സുരതം പുരുഷൻ ആഗ്രഹിക്കുമ്പോൾ സ്ത്രീകൾ ഇരുട്ടിലത് വേണമെന്നാണ് കൊതിക്കുന്നത്. ഇരുട്ട് വേണമോ വെളിച്ചം വേണമോ എന്നതും മറ്റും കിടപ്പറയിലെ കുഴയ്ക്കുന്ന ചോദ്യങ്ങളാണ്. വല്ലാത്ത മൂട് സൃഷ്ടിക്കുന്ന വെളിച്ചത്തെ സ്ത്രീയും കൊതിക്കാറുണ്ട് എന്നതാണ് സത്യം. മെഴുകുതിരിയുടെയോ റാന്തലിന്റെയോ സീറോ ബൾബിന്റെയോ മങ്ങിയ വെളിച്ചം സ്ത്രീകൾക്കും വളരെ ഹരം പകരുന്ന ഒന്നാണ്. എന്നാൽ കത്തുന്ന വെളിച്ചത്തിലെ രതി സ്ത്രീകൾക്ക് അത്ര പഥ്യമല്ല എന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. ചിലത് മറച്ചുവെച്ച് അവനെ ഹരം കൊള്ളിക്കുവാനും പിന്നെ അവൻ കാണാതെ സ്വന്തം വികാരം പ്രകടിപ്പിക്കാനുമാണ് സ്ത്രീകൾ ഇരുട്ടിലെ രതി ഇഷ്ടപ്പെടുന്നതെന്നാണ് ലൈംഗിക ശാസ്ത്ര അഭിപ്രായം. സ്വന്തം വികാരങ്ങൾ സ്ത്രീ വന്യമായി പ്രകടിപ്പിക്കുന്നത് ഇരുട്ടിലാണ്. ആ വന്യത തുറന്നു പ്രകടിപ്പിക്കാൻ സ്ത്രീയെ അനുവദിക്കുന്നതിലാണ് രതിയുടെ വശ്യത. ഇരുട്ടിന്റെ മറവിൽ കണ്ണും പൂട്ടിയുള്ള ചില പ്രകടനങ്ങൾ പുരുഷന്മാർക്കും നടത്താവുന്നതാണ്. അപ്പോൾ അതിമനോഹരമായ ഒരു ലൈംഗിക ജീവിതം ഏവർക്കും ഉണ്ടാവട്ടെ എന്നാഗ്രഹിക്കുന്നു. ശുക്രിയ ഫിർമിലെങ്കി. ബൈ ബൈ.